ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹൽവയാണ്. അപ്പോൾ ക്യാരറ്റ് കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ ചെയ്യുന്നതെന്ന് കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ബെലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം, അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനുടൻ നോട്ടിഫിക്കേഷൻസ് വരൂ. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഹൽവ ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണാം. അപ്പോൾ നമ്മൾ ക്യാരറ്റ് നന്നായിട്ട് കഴുകിയെടുക്കണം. അപ്പോൾ ഞാൻ ഒരു 2 മണിക്കൂർ മുമ്പ് വെള്ളത്തിൽ കുറച്ച് ഉപ്പും നാരങ്ങനീരും ഒഴിച്ച് ഇട്ട് വെച്ചിരുന്നു. ഇനി ഇതിനെ നമുക്ക് 2-3 പ്രാവശ്യം നന്നായിട്ട് നാരങ്ങനീര് പിഴിഞ്ഞൊഴിച്ച് വെച്ചിരിക്കുകയായിരുന്നു. ഇനി നന്നായിട്ട് കഴുകിയെടുക്കണം. അപ്പോൾ ഇതുപോലെ അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പെട്ടെന്ന് ഒന്ന് പൾസ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇത് ഇതുപോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് മുഴുവനും ചെയ്തെടുത്തു. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല എളുപ്പമാണ്. അതേസമയം നമ്മൾ ക്യാരറ്റ് ചുരണ്ടുന്നതിൽ വെച്ച് ചുരണ്ടി എടുക്കുകയാണെങ്കിൽ കുറേ സമയവും ആവും, കുറച്ചുകൂടെ എഫർട്ട് കൂടുതലാണ്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല പൊടിയായിട്ട് കിട്ടി. ഇനി ഇതിൽ വലിയ കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ എടുത്ത് ഒന്നുകൂടെ ഒന്ന് ചെയ്താൽ മതി. ഇത് നല്ല എളുപ്പമാണ്. അപ്പം ഞാൻ ഒരു ചീനച്ചട്ടിയിൽ ഇത് ഇട്ട് കൊടുത്തു. 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ നമുക്ക് 1/2 കപ്പ് റവ, ഈ ഒരു കപ്പിൽ 1/2 കപ്പ് റവ ഒന്ന് വറുത്ത് എടുക്കാം. ഒരു 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കും. ഇനി നമുക്ക് 1/5 ടീസ്പൂൺ പാൽപ്പൊടി ഞാൻ തിളച്ച വെള്ളത്തിൽ കലക്കിയെടുത്തത് ചേർത്ത് കൊടുക്കാം. കുറച്ച് തിളച്ച വെള്ളം ഒഴിക്കാം. അപ്പം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഒരു ടോട്ടൽ ഒരു 1 കപ്പ് വെള്ളം വരെ ചേർത്ത് ഇനി നമുക്ക് ഈ റവ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പഞ്ചസാര ചേർക്കാം. ഫ്ലെയിം ഒരു അല്പം കുറയ്ക്കാം, നന്നായിട്ട് കുറച്ച് വയ്ക്കാം. പഞ്ചസാര കുറച്ചുകൂടെ ചേർക്കാം. 1/4 നുള്ള് ഉപ്പ് ചേർക്കാം. നമുക്ക് നെയ്യ് ചേർക്കാം. ഒരു 3 ടേബിൾസ്പൂൺ നെയ്യ് ചേർക്കും. ആദ്യം 1.5 കപ്പ് നമ്മൾ ചേർത്ത് കൊടുത്ത് ഇപ്പൊ 1/2 കപ്പ് കൂടെ ചേർക്കാം.
ഇനി നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഈ അണ്ടിപ്പരിപ്പൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഈ നമ്മൾ അണ്ടിപ്പരിപ്പ് വറുത്തെടുത്ത പാത്രത്തിൽ കുറച്ച് നെയ്യ് ഉണ്ടായിരുന്നു. അല്ലാതെ കൂടാതെ ഈ പാത്രം കുറച്ച് വലുതുമാണ്, ഇളക്കാൻ കുറച്ചുകൂടെ സൗകര്യമുണ്ട്. അപ്പോൾ ഞാൻ ഇതിലോട്ട് മാറ്റി. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആയിട്ടുണ്ട്. ഇത് ഈ ഒരു സ്റ്റേജ് ആയിട്ടുണ്ട്. നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ വരും. പാത്രമൊക്കെ നന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു നല്ലൊരു ഷൈനിങ് വരും. ഇപ്പോൾ ആയിട്ടുണ്ട്. ഇത് കുറേ സമയമെടുത്തു. അപ്പോൾ ഞാൻ വേറെ ജോലികൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തു. അപ്പോൾ കുറേ 2-3 മണിക്കൂറെങ്കിലും വേണം. അപ്പോൾ ഞാനിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിയില്ല, ഞാൻ ഫ്ലെയിം കുറച്ചിട്ടിരുന്നു. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരുന്നു. ഇപ്പോൾ ഇത് ഇങ്ങനെ എടുക്കുമ്പോൾ അത് ഇതുപോലെ വരണം. അപ്പോൾ നമുക്ക് കുറച്ച് ഏലക്കായ കൂടെ പൊടിച്ച് തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏലക്ക പൊടി ചേർത്ത് കൊടുത്തു. ഞാൻ ഒരു 2-3 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത്, അപ്പോൾ ഒരു 10-12 ടേബിൾ സ്പൂൺ നെയ്യ് വരെ ചേർത്ത് കൊടുത്തു. അപ്പോഴപ്പോഴായിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.